ഖത്തറിലേക്ക് വേൾഡ് കപ്പ് വരുമ്പോൾ കുറെ അമേസിംഗ് തിങ്സ് ഉണ്ട്. ലോകം മുഴുവൻ ഒരു പന്തിലേക്ക് ചുരുങ്ങുന്നു, ലോകം മുഴുവൻ ഖത്തറിലേക്ക് മാത്രമായി ചുരുങ്ങുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഖത്തറിൽ കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ അമേസിംഗ് ആയിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് 16,00,000 കോടി രൂപയാണ് ഖത്തർ ഈ വേൾഡ് കപ്പിനായി ചെലവഴിക്കുന്നത്. $270 ബില്യൺ. ഇത് ചെറിയ കാര്യമല്ല, കാരണം കഴിഞ്ഞ എല്ലാ ലോകകപ്പുകളെ കണക്കുകൂട്ടലിൽ നോക്കിക്കഴിഞ്ഞാലും ഇത് സംഖ്യ വലുതാണ്. ഇത് അത്രമേൽ വലിയ ഒരു പ്രൊജക്റ്റും കൂടിയായിരുന്നു. കാരണം രണ്ടാമത്തെ തിങ്ങുണ്ട്, അതിൽ 8 സ്റ്റേഡിയങ്ങളാണ് ഖത്തറുള്ളത്. ഇതിന് മുമ്പുണ്ടായിരുന്ന വേൾഡ് കപ്പുകളിലൊക്കെ തന്നെ പല തരത്തിൽ നിരവധി സ്റ്റേഡിയങ്ങളുള്ള വലിയ രാജ്യങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ഉള്ളത് 8 സ്റ്റേഡിയങ്ങളാണ്. ഈ 8 സ്റ്റേഡിയങ്ങളും അവർ പുനർനിർമ്മിച്ചതല്ല, പുതുതായി ഉണ്ടാക്കിയതാണ്. അത് തന്നെയാണ് ഇത്രയും വലിയ ഒരു ഹ്യൂജ് എമൗണ്ട് ഇതിന് വരുന്നത്. ഇതിൽ ഒരു സ്റ്റേഡിയം മാത്രമാണ് അത് അവർ പുനർനിർമ്മിച്ചത്. ബാക്കിയുള്ള 7 സ്റ്റേഡിയങ്ങളും അവർ വീണ്ടും പുതിയതായി ഉണ്ടാക്കിയതാണ്. ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം മാറ്റി. എന്നാൽ ഇതൊക്കെയുള്ള ഈ $220 ബില്യൺ അവർ ചെലവാക്കിയാൽ അവർക്ക് ഇതിന് തിരിച്ചു കിട്ടുന്ന എന്താണ്? യഥാർത്ഥത്തിൽ ഒരു ലാഭവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. മറ്റൊരു കാര്യം, ഈ എല്ലാ സമയങ്ങളിലും ലോകകപ്പ് നടക്കുന്നത് വേനൽക്കാലങ്ങളിലാണ്, അത് യൂറോപ്പിലായിരിക്കും. എന്നാൽ ഈ സമയത്ത് വിന്ററിലാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. അതൊരു വലിയ തിങ്സ് ആണ്, കാരണം എല്ലാ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ മാമാങ്കങ്ങളും മാറ്റിവെക്കാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പ് ഇതിനെ എതിർക്കുന്നത് കൂടി അതുകൊണ്ടാണ്. അവിടെയുള്ള പ്രൊജക്റ്റുകളെല്ലാം മാറ്റിവെച്ചിട്ടാണ് ഖത്തറിൽ ഈ വേൾഡ് കപ്പ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അവർ അതിനെ എതിർക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. മറ്റൊരു കാര്യമുള്ളത്, ഈ വേൾഡ് കപ്പിലെ എല്ലാ സ്റ്റേഡിയങ്ങളിലും ശീതീകരണ യന്ത്രങ്ങളുണ്ട്. AC വെച്ചിട്ട്, സെൻട്രലൈസ്ഡ് AC വെച്ചിട്ടാണ് എല്ലാ സ്റ്റേഡിയങ്ങളും അവർ കളികൾ നടത്തുന്നത്. അതൊരു വലിയ തിങ്ങാണ്, കാരണം ഇവിടെയുള്ള ചൂട് ആളുകൾക്ക് താങ്ങില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം കൂടുതൽ യൂറോപ്യൻസും മറ്റുമൊക്കെയാണ് വരുന്നത്. മറ്റത്, ഇവർക്കെതിരെയുള്ള കുറേ കാര്യങ്ങളാണ്. ഇതിന് ലാസ്റ്റ് വന്നതാണ് മലയാളികളെ വിലക്കെടുത്തുകൊണ്ട്, മലയാളി ഫാൻ സോണുകളെ വിലക്കെടുത്തുകൊണ്ട് സ്റ്റേഡിയങ്ങളിലേക്ക് ആളുകളെ കൂട്ടുകയും അതുപോലെ തന്നെ ഇവരുടെ ഫാൻ ബേസിലുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നാണ് മറ്റൊരു തിങ്. ഇതിനെതിരെയും BBC അടക്കമുള്ള പല മാധ്യമങ്ങളും വന്ന് പറഞ്ഞു, ഇല്ല അങ്ങനെ ഒരു കാര്യമില്ല, ഖത്തറിലെ ഈ വേൾഡ് കപ്പിനൊപ്പമുള്ള അല്ലെങ്കിൽ വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽസ് തന്നെ പറയുകയുണ്ടായി, അങ്ങനെ ആരെയും വിലക്കെടുത്തിട്ടില്ല, ഇവിടെയുള്ള ആളുകൾ ചെയ്ത ഒരു ഫാൻ സോൺ പ്രിപ്പറേഷൻ തന്നെയായിരുന്നു അതൊക്കെയാണ്. ഖത്തറിലേക്ക് മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളിൽ വരുന്ന ആളുകളേക്കാൾ ഈ സമയത്ത് വരുമെന്നും അത് ഖത്തറിലെ ഒരു ടൂറിസ്റ്റ് മേഖലയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ് ഖത്തർ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമായി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഹമാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ 1,300 ഫ്ലൈറ്റുകൾ വരുമെന്നൊക്കെയാണ്, ഒഫീഷ്യലായിട്ടുള്ളൊരു കണക്കാണോ എന്നറിയില്ല, അത്രയും വിമാനങ്ങൾ അവിടെ ഇറങ്ങുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകളിൽ വരുന്നത്. മറ്റൊന്ന്, ഫാൻ സോണുകളിൽ കുറഞ്ഞ വിലക്ക് ഖത്തർ മദ്യം നൽകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും ഇസ്ലാമിക് കൺസെപ്റ്റാണ് ഉള്ളത്. അവിടെ നിന്നാണ് ഈ മാറ്റങ്ങളൊക്കെ വരുന്നത്. ഇതിനുവേണ്ടി മാത്രമാണെന്നാണ് ഖത്തർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മദ്യം വിളമ്പുന്നതും മറ്റുമൊക്കെ ആയിട്ട് വലിയ തോതിൽ വിമർശനം വരുന്നുണ്ട്. അത് യൂറോപ്യൻ മേഖലയിൽ നിന്ന് മറ്റൊരു രീതിയിലാണ് അതിന് വിമർശനം വരുന്നത്. മറ്റൊന്ന്, LGBT കമ്മ്യൂണിറ്റികളിലുള്ള പ്രശ്നങ്ങൾ, അതും തന്നെ ഇതിനെതിരെ പറയുകയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. LGBT കമ്മ്യൂണിറ്റികളെ ഇവർ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ ഉള്ളത്. എന്നാൽ അതിനെതിരെയും ഖത്തർ കൃത്യമായിട്ടുള്ള മറുപടി പറയുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നു, അത് യൂറോപ്പിൽ നിന്നാണ്. അപ്പോൾ യൂറോപ്പും മിഡിൽ ഈസ്റ്റും തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കും, ബന്ധം ഒന്നുകൂടി നന്നാവുന്നു, ബന്ധം ഇല്ലാതാക്കുന്നതല്ല, ബന്ധം ഒന്നും കൂടി നന്നാവുന്ന രീതിയിലേക്ക് ഈ 2022 ലോകകപ്പ് മാറുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം, അറബികളുടെ ആദ്യത്തെ മര്യാദ മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അനുഭവിക്കുകയും ചെയ്യും. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അറബികൾക്ക് ആദ്യത്തെ മര്യാദ വളരെ വലിയ രീതിയിൽ ആളുകളെ കൺസെപ്റ്റ്, എങ്ങനെയാണ് ആളുകളെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നും അവരെങ്ങനെയാണെന്ന് ആദ്യത്തെ മര്യാദയോടെ സ്വീകരിക്കേണ്ടതെന്നൊക്കെ അറബികൾക്ക് ഒരു പ്രധാനപ്പെട്ട രീതി തന്നെയുണ്ട്. പല മേഖലയിൽ പല രീതികളാണ്. അതുകൂടി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ്. അങ്ങനെയെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു ലോകകപ്പാണ് വരാൻ പോകുന്നത്. ഇനിയുള്ള കാലം ലോകകപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. നന്ദി, നമസ്കാരം.